ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വി ക്രിയേറ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ലാവ ലാമ്പാണ്. അപ്പൊ നമുക്ക് ലാവ ലാമ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം, പിന്നെ ബേക്കിംഗ് സോഡ. ഞങ്ങൾ പാലക്കാട്ടുകാരെ അതിനെ സോഡാ പൊടി എന്ന് പറയും. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി, പിന്നെ ലാമ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയ ഒരു ജാറോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എടുക്കാം. ഞാനിവിടെ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കളർ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കളറും ഞാനിവിടെ ഒരു ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ലാവ ലാമ്പ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. കമോൻ, ആദ്യമായി ഗ്ലാസ് എടുക്കാം. എന്നിട്ട് അതിലോട്ട് സോഡാപ്പൊടി ആഡ് ചെയ്യാം. ഒന്നോ ഒന്നര സ്പൂണോ മതിയാവും. സോഡാപ്പൊടി ചേർക്കുമ്പോൾ ഗ്ലാസിന്റെ അരികിലൊന്നും ആവാതെ സൂക്ഷിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഓയിൽ എടുക്കാം. എന്നിട്ട് അത് ഈ ഗ്ലാസ്സിലേക്ക് മെല്ലെ ചരിച്ച് പിടിച്ച് സൈഡിലൂടെ ഒഴിക്കാം. ഞാൻ ഒഴിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് താഴെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിലെ സോഡാപ്പൊടി കലങ്ങാതെ മാക്സിമം നോക്കണേ. സോഡാപ്പൊടി കലങ്ങിയ ലാമ്പും കലങ്ങും. അങ്ങനെ കലങ്ങിയ ഒരു ലാമ്പിന്റെ വീഡിയോ അവസാനം ചേർത്തിട്ടുണ്ട്, അതും കാണണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്നതിനായുള്ള കളർ സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിനായി വിനാഗിരി എടുക്കുക, അതിലോട്ട് നമ്മുടെ കളർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ ഫാബ്രിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് കളറും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉജാല ആയാലും മതി. ഉജാല ഉപയോഗിച്ചുണ്ടാക്കിയ ലാവ ലാമ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ലാവ ലാമ്പിലുള്ള ലാവയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ലാമ്പിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് കൂടെ സെറ്റ് ആക്കണം. അതിനായി നമുക്ക് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാം. എന്നിട്ട് ഈ ഗ്ലാസ് അതിന്റെ മുകളിലോട്ട് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ച കളർ സൊല്യൂഷൻ ഓയിലിലോട്ട് പതിയെ പതിയെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഒഴിച്ചു കൊടുത്ത കളർ സൊല്യൂഷൻ നമ്മുടെ ഗ്ലാസ്സിലെ സോഡാപ്പൊടിയായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ലാവ ലാമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബബിൾസ് മേലോട്ടും താഴോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. അപ്പോ നമ്മൾ ട്രൈ ചെയ്ത ലാവ ലാമ്പുകളുടെയൊക്കെ റിസൾട്ട് കാണാം ഫ്രണ്ട്സ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കലങ്ങിപ്പോയ ലാവ ലാമ്പ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോ ടാറ്റാ, ബൈ ബൈ.